വാർത്ത ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ മറിയക്കുട്ടി പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ഹർജി ഇന്ന് കോടതി വീണ്ടും പരിഗണിച്ചിരുന്നു. മറിയക്കുട്ടിയെപ്പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. സർക്കാരിന്റെ കൈവശം ഫണ്ട് കുറവാണെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞപ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. പെൻഷൻ ഇല്ലാതെ ഹർജിക്കാരിക്ക് ജീവിക്കാനാകുമെന്ന് സർക്കാരിന് ഉറപ്പ് നൽകാനാവുമോ എന്ന് ചോദിച്ച കോടതി സർക്കാരിന്റെ ഉരുക്ക് മുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടി എന്നും പറഞ്ഞു. ജോഷിയെ കുരനാണ് ചേരുന്നത്. ജോഷി, ഇന്നലെ തന്നെ രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരുന്നതാണ്. സർക്കാർ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായിരുന്നു സർക്കാരിന്റെ വിശദീകരണം? ഇന്ന് കോടതി പറഞ്ഞത് എന്താണ്? രണ്ട് കാര്യങ്ങൾ വിശദീകരണം തേടിയാണ് ഇന്നലെ ഹൈക്കോടതി ഇന്നത്തേക്ക് ഈ മറിയക്കുട്ടിയുടെ പെറ്റീഷൻ മാറ്റിവെച്ചിരുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വിശദമായ മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ അഭിഭാഷകനും ഹാജരാകണം. സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി നൽകിയത് തങ്ങളുടെ കൈവശം ഈ പെൻഷൻ കൊടുക്കുന്നതിനാവശ്യമായ പണമില്ല, തുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. 1600 രൂപയാണ് വിധവാ പെൻഷനായി മാസം തോറും നൽകുന്നത്. അതിൽ 1300 രൂപ സംസ്ഥാന വിഹിതമാണ്, 300 രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ്. ഈ കേന്ദ്ര സർക്കാർ വിഹിതം പലപ്പോഴും തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഘട്ടത്തിലാണ് കോടതി വീണ്ടും വീണ്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. ഈ മറിയക്കുട്ടിയെപ്പോലെ സാധാരണക്കാർ എങ്ങനെ ജീവിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്? അവർ 78 വയസ്സുള്ള സ്ത്രീയാണ്, രോഗിണിയായ സ്ത്രീയാണ്. അവരെപ്പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് സംസ്ഥാന സർക്കാർ മറുപടി പറയണം എന്നുകൂടി പറഞ്ഞു. ഈ മറിയക്കുട്ടിയുടെ 1600 രൂപ സംസ്ഥാന സർക്കാരിന് വലിയ കാര്യമൊന്നും ഉള്ളതൊന്നുമല്ല, പക്ഷേ ഈ തുക മറിയക്കുട്ടിയെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയൊരു തുകയാണ് എന്നും കോടതി പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ശക്തി മറിയക്കുട്ടിയെപ്പോലുള്ളവർക്ക് മേൽ കാണിക്കരുത് എന്നൊരു ഒരു താക്കീത് ശബ്ദത്തിൽ കൂടി കോടതി ഇന്ന് പറഞ്ഞത്. സംസ്ഥാന സർക്കാർ പറഞ്ഞ മറുപടി, ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് സർക്കാർ അഭിഭാഷകൻ ഉന്നയിച്ചത്. തങ്ങൾക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നുകൂടി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് അധികം വൈകിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 1:45 വീണ്ടും മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മറുപടി നൽകണം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും വിശദീകരിക്കണം. രജനി. ശരി, ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.